എന്തോ നാടോ ഇത് ഒച്ച അഴയുന്ന പോലെ പോകുന്നു. ഒന്ന് വേഗം പോടോ, അക്കരെ പോട്ട് ഒരുപാട് ജോലിയുള്ളതാ. അത്ര അത്യാവശ്യമാണെങ്കിലേ നീന്തി പോയാ മതി, വള്ളം വേഗത്തിലേ പോകും. ചുമ്മാ ഇരിക്കണ മാതിരിയല്ല, തുഴയുമ്പോ അറിയേണ്ട പ്രയാസം. എടാ നമ്മൾ പറഞ്ഞിട്ട് ഒരു വിലയില്ലല്ല ദാമുണ്ണ. ദാമുണ്ണ ഇതുപോലെ രേലസ് എനിക്കും കിട്ടണം, എന്നിട്ട് വേണം ഇവനെയൊക്കെ കീച്ചാൻ. പല ആ കറി വിളമ്പണ്ട. മോളെവിടെ? ഉറക്കമായി, ഇതുവരെ സാറിനെ കാത്തിരുന്നു. ഞാനല്പം താമസിച്ചു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? സന്ധ്യ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ പട്ടിണി കിടക്കണം. ബാലന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. രാത്രി ഞാൻ ഇവിടെ വരുന്നത് കൊണ്ട് തുളസിക്ക് വല്ല അസൗകര്യമുണ്ട്? ഇല്ല സർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പക്ഷേ ആ ദാമോദരനും കൂട്ടരും അവസരം കാത്തു നടക്കുകയാണ്. സാരമില്ലെന്നേ, മഴ കാണുമ്പോ കൂടെ നിവർക്കണമെന്നല്ലേ. ടീച്ചറെ, എനിക്കൊരു 10 രൂപ വേണമെന്ന്. എന്താ കിട്ടുപിള്ളേ, ഈ മാസത്തെ തന്നെ എത്രാത്ത പ്രാവശ്യമാണ്. എത്ര കിട്ടിയാലും കിട്ടുപിള്ളക്ക് തികയില്ലേ. എന്ത് ചെയ്യാനാ ടീച്ചറെ, തന്റെ തള്ളയും ഭാര്യയും മക്കളെ എല്ലാരെയും പോറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്നോണ്ടല്ലേ. ടീച്ചർക്കറിയാലോ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന്. ഉള്ളവർക്കല്ലേ തരാൻ തോന്നു. ടീച്ചറെ, ഈ മാല എത്ര പവനാ? ഇത് 5 പവൻ, ഇത് 15 പവൻ. ഓ, ഇത്രയൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കിട്ടുപിള്ള രക്ഷ വിട്ടു പോയേ. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലെന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കായിരുന്നു. മോളെ വേണ്ട, ഉണർത്തണ്ട. എന്താ ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാര് പറയുന്നത് സാറ് കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിൽ. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. എന്നാൽ ചോറ് വിളമ്പോ, എനിക്ക് വിശക്കുന്നു.
ദീപട്ടിയുണ്ടോ? ഇല്ല. അടുപ്പിൽ തീ കാണുമായിരിക്കും. ഇല്ല. ചേടാ, ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ ഉണ്ടോ ഉണ്ടെന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ടാ. എന്നാലേ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ തന്നെ എടുത്തടിച്ച് പറയാതെ പെണ്ണേ, എല്ലാത്തിനൊരു മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ദാമുന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമുള്ളതല്ല, കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടൻ തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിന് വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കത് വലിയ കത്തി കണ്ടവനാ ദാം. ഇറങ്ങണ പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ പേടിച്ചല്ല. ദേവാ, നമുക്ക് വീണ്ടും കാണാം. ഇന്ന് അവരെ പിടിച്ച് അവന്റെ പെടലിക്ക് രണ്ട് വീക്കി വീക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മോനെ, കട്ടയും കല്ലും കമ്പും ഒക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും എടാ മഹാപാവി, നീ എന്ത് എത്ര കോഴിയാടാ കൊണ്ടുപോയത്? ഇന്നെ ഞാൻ വാടാ വാ. വരട്ടെ വരട്ടെ. അത് ശരിയാണല്ലോ. എന്നാലും നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചല്ലോടാ മോനെ. എന്താ? കോഴി സ്വയം ഇറങ്ങി പോകുന്ന അല്ലെന്ന്. എടാ നാണം കെട്ടവും പോലെ കൊണ്ടി നക്കി തിന്നടാ എരപ്പാളികളെ. ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ആരും സഹായത്തിനില്ലാത്തൊരു അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിനെ കരുതിയാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഉടന്ന് പോകുമായിരുന്നു. ആ ഒരു സാവിത്രി, കൂടുതൽ വാചകം അടിക്കണ്ട. എവിടുന്നോ വന്ന വാദ്യാർക്കാകാം, ഞങ്ങൾക്ക് പാടില്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാർ. അങ്ങനെ വളരെ നല്ലവനാ. നല്ലവൻ ഞങ്ങൾക്കറിയാവിടി. വെറുതെ സംസാരിച്ചൊന്നും സമയം കളയണ്ട. നിനക്ക് എത്ര രൂപ വേണ്ടെങ്കിൽ എടുത്തോ. ദയവ് ചെയ്ത് എന്നെ ഒരു സഹോദരി പോലെ കരുതുക. അമ്മോട്ട ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ. നാട്ടിലുള്ളവരെല്ലാം സഹോദരിയും കരുതാൻ ഒപ്പടി. നീ അതോട്ട് വരുന്നോ, അവനെ തൂക്കിയെടുത്തോണ്ട് പോണം. തൂക്കിയെടുത്തോണ്ട് പോകാമോ? ചുമ കാണാമോ? വർത്തമാനം.